Namaskaram. Welcome to Preeti's Recipes. എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് സ്കൂളിലേക്കൊക്കെ പോണ സമയത്ത് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് വാങ്ങി കഴിച്ചിരുന്ന ഒരു മിഠായി ഉണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് അത് വളരെ അപൂർവമായിട്ട് കഴിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ, എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. സോനുപാപ്പിടി എന്ന് പറയുന്ന ഒരു സ്വീറ്റ്സ് ഇല്ലേ, അതും പാൽപേടയും കൂടി ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ മിഠായിക്കുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: പാൽപ്പൊടി 4 ടേബിൾ സ്പൂൺ, നെയ്യ് 200 ml, ഏലക്കായ 1/2 സ്പൂൺ, പഞ്ചസാര പൊടിച്ചത് 3/4 കപ്പ്, മൈദ 200 ml 1 കപ്പ്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഉരുകാത്ത നെയ്യാണെങ്കിൽ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ മൈദ ഇടാം കേട്ടോ. അപ്പം എൻ്റെ നെയ്യ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ നമുക്കതൊന്ന് ലൂസാക്കിയെടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ തീ ഓഫ് ചെയ്ത ശേഷം ഇത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ 1 കപ്പ് മൈദ ഒന്ന് അരിച്ചെടുത്തതാണ്. ആ മൈദയും കൂടി ചേർത്ത് നമുക്ക് നെയ്യും മൈദയും കൂടി ഒന്ന് സെറ്റാവണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വറുക്കുന്നത്. ഒരുപാട് തീ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം മാക്സിമം നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കുക, അതാണ് അതിൻ്റെ ടേസ്റ്റും വരിക. ഇടയ്ക്കൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക, വീണ്ടും ചൂട് കൂടിയാൽ കുറയ്ക്കുക. അങ്ങനത്തെ ഒരു ഇതിൽ ഇതിനെ വറുത്തെടുക്കാൻ ശ്രമിക്കുക. പിന്നെ മൈദയല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ മൈദയും നെയ്യും കൂടി കടന്ന് ഒന്ന് നന്നായി നെയ്യിൻ്റെ എല്ലാ അംശവും നമ്മുടെ മൈദയുടെ ഉള്ളിലേക്ക് സെറ്റായ ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ അതൊന്ന് സെറ്റാവട്ടെ. ക്രീം കളറിലേക്ക്, നമ്മുടെ പാൽപേടരൊക്കെ ഒരു കളറിലേക്ക് വരും, ആ ഒരു കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മൈദ നല്ലോണം ഒരു ക്രീം കളറിലേക്ക്, നമ്മുടെ പാൽപേടരൊക്കെ ഒരു കളറില്ലേ, ആ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി നെയ്യ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിച്ച് ചേർക്കാൻ പറ്റുകയാണെന്നു ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല, ആ ഒരു ബോട്ടിലുള്ള നെയ്യ്, ആ നെയ്യ് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ മൈദക്കൂട്ട് ഒരു ഇത്തിരി ലൂസാവണം, അതുവരെ നമുക്ക് നെയ്യ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തുകൊണ്ടിരിക്കണം. ഒപ്പം ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ വല്ലാതെ ഇങ്ങനെ കട്ട കെട്ടിപ്പോവും. അതുകൊണ്ടാണ് ഒന്നിച്ച് ഒഴിക്കാതിരുന്നത്. അപ്പോൾ കട്ട കെട്ടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വറവ് എല്ലാ ഭാഗത്തേക്കും ആവില്ല, ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പച്ചമണം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നെയ്യിൽ ആദ്യം നന്നായിട്ട് നമ്മുടെ മൈദേനെ വറുത്തെടുക്കുന്നത്. ഞാൻ ഇതാ ഈ ഒരു ബോട്ടിലിന് 1 ബോട്ടിൽ നെയ്യാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുത്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ലൂസായാലും കുഴപ്പമില്ല കേട്ടോ. നെയ്യിൻ്റെ അംശം കൂടി കുറച്ചും കൂടി ലൂസായി എന്ന് വെച്ചെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് നെയ്യ് പാൽപ്പൊടിയൊക്കെ ചേർക്കാനുള്ളതല്ലേ. അപ്പോൾ ഒരിത്തിരി ലൂസായാലും കുഴപ്പമില്ല. ഞാൻ ഈ ഒരു പാകത്തിൽ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നന്നായി കളറൊക്കെ മാറിയിട്ടുണ്ട്, ശരിക്കും നമ്മുടെ പാൽപേടയുടെ യെല്ലോ കളറില്ല, ആ കളറിലേക്ക് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം ഞാൻ പാത്രം മാറ്റി വയ്ക്കുകയാണ്, കാരണം നമ്മുടെ പാത്രം ചൂടുള്ളതല്ലേ. അപ്പം മൈദയും കൂടി ആകുമ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരെ അത് ഒഴിവാക്കാനാണ്. ഇനി നമുക്ക് ഏതിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തേച്ച് വയ്ക്കാം. എൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ ഡിസൈൻ ഉണ്ട്, അപ്പോൾ ആ ഒരു ഡിസൈൻ നമ്മുടെ മിഠായിൽ വരും. നിങ്ങൾ എടുക്കുക വെച്ചെങ്കിൽ അടിഭാഗം പരന്ന് പ്ലെയിൻ ആയിട്ടുള്ള പാത്രം എടുക്കാൻ നോക്കുക. എൻ്റെ കയ്യിൽ തിരഞ്ഞപ്പോൾ കിട്ടിയില്ല, അപ്പം ഞാൻ ഇതിലുണ്ടാക്കാൻ തന്നെ വിചാരിച്ചു കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ. ഇനി നമ്മളൊന്ന് ചൂടൊരിത്തിരി ഒന്ന് ആറിയ ശേഷം, അതായത് നമ്മുടെ മൈദക്കൂട്ടില്ലേ അതിൽ ചൂടൊന്ന് ഇത്തിരി ആറിയ ശേഷം നമ്മുടെ സ്പൂണ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ ഇടയിൽ എവിടെയെങ്കിലും കട്ട കിട്ടിയതോ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും ചൂടാറാൻ വയ്ക്കാം. നമ്മുടെ മൈദക്കൂട്ട് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4-5 സ്പൂണിൻ്റെ അടുത്ത് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അമൂല്യയുടെ 10 രൂപയുടെ പാക്കറ്റില്ലേ, അതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ പാൽപ്പൊടി കുറച്ച് കൂടിയാലോ കുറച്ച് കുറഞ്ഞാലോ ഒന്നും ടേസ്റ്റിന് യാതൊരു വിധ കുറവും വരില്ല. ഇനി പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടിയും എന്താ ലൂസായിട്ടാണ് നിങ്ങളുടെ മാവ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അയ്യോ ലൂസായി പോയാലോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഇനി നമുക്ക് 1/2 സ്പൂണ് ഏലക്കായ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഈ 3 എണ്ണം കൂടിയിട്ട് നമ്മുടെ മൈദക്കൂട്ടും പാൽപ്പൊടിയും ഏലക്കായും കൂടിയിട്ട് ഒന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. നമ്മുടെ സ്പൂണോ തവിയോ ഒന്നും വെച്ച് ചെയ്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ച് എല്ലാ ഭാഗത്തേക്കും ചേർക്കുക.
ഈ കൂട്ടുകളെല്ലാം നന്നായി സെറ്റായ ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ്. എന്നിട്ടുള്ള പൊടിയാണിത്. ഞാനൊരു 8-9 സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത്. ഈ ഒരു സ്പൂണിന് ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായി കുഴച്ച് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു ഇത്രയും കൂടി വെള്ളം ആയതുകൊണ്ട് പ്രശ്നമില്ല, നമ്മളിതൊന്ന് കട്ടാക്കി സെറ്റാക്കി എടുക്കുമ്പോൾ ശരിയാവും കേട്ടോ. ഒത്തിരി വെള്ളം കുറഞ്ഞാലോ ഒത്തിരി കൂടിയാലോ ഒന്നും പ്രശ്നമില്ല, ആർക്കും ടെൻഷൻ ആവാൻ മാത്രം ഒന്നുമില്ല. പിന്നെ ഒരുപാട് വെള്ളം കൂടുതൽ വേണ്ട, കാരണം പഞ്ചസാര പൊടിച്ചത് ചേർക്കുമ്പോൾ ഒന്നും കൂടി ഇത്തിരി ലൂസാവും, അതും ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം കൂടിയ പാൽപ്പൊടി ചേർത്താൽ മതി കേട്ടോ, അതും ഒന്ന് ആലോചിക്കുക. ഈ ഒരു പാക്കറ്റാണ് ഞാൻ പാൽപ്പൊടി എടുത്തിരിക്കുന്നത്, അമൂല്യയുടെ 10 രൂപയുടെ പാക്കറ്റില്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമുക്കൊന്ന് മധുരം നോക്കുക. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കല്ല ഇഷ്ടം, അപ്പോൾ അവർക്ക് കുറച്ചും കൂടി മധുരം കൂടുതലാണ് ഇഷ്ടം. അപ്പോൾ അവരുടെ ഒരു മധുരം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ തയ്യാറാക്കാൻ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു 3 സ്പൂണും കൂടി പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക, കാരണം ഈ ഒരു മിക്സിംഗ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത്. നന്നായി മിക്സ് ചെയ്യുക. എല്ലാ ചേരുവയും കൂട്ടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നെയ്യ് തേച്ച് നമ്മൾ സെറ്റാക്കാൻ വെച്ചിരിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ ഒരു കൂട്ടിനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അമർത്തി 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 സെറ്റ് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു സൈഡിലേക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായി സെറ്റാക്കണം, അമർത്തി സെറ്റാക്കണം. ഉള്ളിൽ എയർ ബബിൾസൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതൊക്കെ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക നിങ്ങളും. അപ്പോൾ അത് സെറ്റായി വരും, കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും. ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ ഒന്ന് അമർത്തി 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 ലെവലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പാത്രം ചെറുതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ പാത്രം കറക്റ്റ് ഷേപ്പല്ല, അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ നല്ലൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് ഫ്രീസറിൽ വെക്കണം. ഫ്രിഡ്ജിലാണെങ്കിൽ 20 മിനിറ്റ് വയ്ക്കുക, ഫ്രീസറിലാണെങ്കിൽ 10 മിനിറ്റ് വയ്ക്കുക. 10 മിനിറ്റായി, നമ്മുടെ മിഠായി എന്തായി എന്ന് നോക്കാം. ഞാൻ ഫ്രീസറിനൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങോട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇങ്ങോട്ട് കൊട്ടുമ്പോഴേക്കും വേഗം വീണോളും, കാരണം നമ്മൾ അടിയിൽ നെയ്യ് തേച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് നേരമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് ഇതായിക്കോളും. വേണ്ടോ, ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മിഠായി പാത്രത്തിൽ നിന്ന് വീണോളും. എൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ ഷേപ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള പാത്രത്തിൽ വെക്കുക. ഇനി നമുക്കിത് ഞാൻ തിരിച്ചു വെച്ചു കേട്ടോ. ആ ഭാഗം കാണാത്ര ഭംഗിയില്ല, കാരണം എൻ്റെ പാത്രത്തിൻ്റെ കുഴപ്പമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത്. പിന്നെ ഇത് എന്തായാലും കട്ട് ചെയ്യുമ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ പൊടിഞ്ഞു പോകും, അത് ആലോചിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട. ക്യൂബ് ക്യൂബ്സ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല ഭംഗിയിൽ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു മധുരമാണ്, എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.